വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് പഴവും കോഴിമുട്ടയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ നേന്ത്രപ്പഴവും പിന്നെ ഒരു 6 കോഴിമുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ട് തൊലിയൊക്കെ അത്യാവശ്യം കറുത്തിട്ടുള്ള പഴമാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിലും നന്നായിട്ട് തൊലി കറുത്ത പഴവും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം കേട്ടോ. 2 പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 4 കോഴിമുട്ട എടുക്കാം. 1 പഴമാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മളെ പഴം ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പഴത്തിൻ്റെ നടുക ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് ഇതേപോലെ ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ 4 പീസാക്കിയിട്ട് പഴം കട്ട് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ അത്യാവശ്യം കട്ടിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 പഴം ഇതാ അതേപോലെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അത്യാവശ്യം കട്ടിൽ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിത് 3 പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മിൽമൻ്റെ നല്ല നെയ്യാണ് കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം, പക്ഷേ നെയ്യാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അങ്ങനെ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് കിസ്മിസാണ്. നമ്മളെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കാഷ്യൂനട്ട് യൂസ് ചെയ്യണില്ല. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂണ് കിസ്മിസും പിന്നെ കിസ്മിസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു കിസ്മിസ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് എനിക്ക് കഴിക്കുമ്പം പായസത്തിലാണെങ്കിലും ബിരിയാണിയിലാണെങ്കിലും ഒന്നും ഈ കിസ്മിസ് വണ്ടിപ്പരിപ്പൊന്നും അങ്ങനെ കടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ എപ്പോഴും അങ്ങനത്തെ നമ്മളെ സ്നാക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെറുക്കി മാറ്റി വെക്കലാണ് കേട്ടോ സാധാരണ ചെയ്യൽ. അപ്പോൾ നിങ്ങളങ്ങനെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ കിസ്മിസ് നന്നായിട്ട് വറുത്ത് വന്നപ്പോൾ ഞാനത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പഴമാണ് കേട്ടോ. അപ്പോൾ അതിനി നമ്മൾ ഈ ഒരു നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം വഴറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ട് നിന്നിട്ട് പഴം ഇങ്ങനെ കുത്തി ഉടച്ച് കളയരുത് കേട്ടോ. വളരെ മെല്ലെ എന്താ പറയുക പഴം ഉടഞ്ഞു പോവാത്ത രീതിയിൽ മെല്ലെ ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് പഴം അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-7 മിനിറ്റോളം നിങ്ങളൊന്ന് എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു പഴത്തിൻ്റെ കളർ ഒരു നല്ല യെല്ലോയിഷ് കളർ അതേപോലെ നല്ല യെല്ലോ കളർ ആവണത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വന്ന് പിന്നെ കുറുകി വരേണ്ട വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്തൊന്ന് നന്നായിട്ട് വയന്ന് വന്നാൽ മതി. ഇപ്പോൾ തന്നെ നമ്മളെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ഇളക്കി കണ്ട് കുത്തി ഉടച്ച് കളയരുത് കേട്ടോ പഴം. അങ്ങനെ കുത്തി ഉടച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നാക്കിൻ്റെ അകത്ത് നമുക്ക് പഴം കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പിന്നെ നന്നായിട്ട് ഒന്ന് കുക്കാവണത് വരെ മാത്രം ഇത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിതാ വഴറ്റിയെടുത്തിട്ടുള്ള പഴവും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ കിസ്മിസും ഞാനിവിടെ 2 ബൗളിലാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ മിക്സിൻ്റെ ഒരു ജാറെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോഴിമുട്ടേൻ്റെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ അവിടെ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ 6 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഈസിയാണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ലാത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 4-5 ഏലക്കായാണ്. നിങ്ങളെ കയ്യിൽ ഏലക്കാ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 6 കോഴിമുട്ടയിലേക്ക് 1/2 കപ്പോളം പഞ്ചസാരയാണ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് ഷുഗറിൻ്റെ അളവിൽ കൂട്ടലും കുറയ്ക്കലൊക്കെ ചെയ്യാം കേട്ടോ.
പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടിൻ്റെ അളവൊന്നും നിങ്ങൾ ഒരുപാട് കൂട്ടിയെടുക്കണ്ട കേട്ടോ. 2 ടീസ്പൂൺ വെള്ളമൊന്നും നിങ്ങൾ കൂട്ടിയെടുക്കേണ്ട, 1 ടീസ്പൂൺ തന്നെ എടുക്കുന്നത് മതിയാവും. അപ്പോൾ നമ്മളിതാ 1 ടീസ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മളെ കോഴിമുട്ടയും പഞ്ചസാരയും ഉപ്പും നമ്മളെ ഏലക്കായ എല്ലാം കൂടെ ഇതിൽ നന്നായിട്ട് അടിച്ചെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏലക്കായ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ ഏലക്കായൻ്റെ തോലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ തൊലി നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മിക്സ് ഞാനൊരു ബൗളിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലകത്തേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ പഴം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നമ്മൾ ബൗളിലേക്ക് എടുത്തൊഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ മധുരവും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് കൂടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മധുരം കുറവാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പിഞ്ച് തന്നെ ധാരാളമാണ് ഉപ്പ്. ഞാൻ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കിസ്മിസിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ പകുതിയോളം കിസ്മിസ് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ കോഴിമുട്ടൻ്റെ ആ ഒരു മിക്സും നമ്മളെ പഴവും പിന്നെ നമ്മളെ കിസ്മിസും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതാ നമ്മളെ മിക്സ് ഇനി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ആദ്യം അടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ തട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാൻ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് ഞാനിതാ അവിടെ 1/2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു സ്നാക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ നെയ്യിട്ടത് നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു മിക്സിനെ നമുക്ക് എന്തെങ്കിലും തവിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളെ പൊങ്ങിക്കിടക്കുന്ന ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളും കിസ്മിസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു തവി വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, കാരണം നമ്മൾ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ടത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിതാ അത് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹോളൊന്നും നമ്മൾ അടച്ച് വെച്ചില്ല കേട്ടോ. ഈ ഒരു അടപ്പിൻ്റെ മുകളിലുള്ള ചെറിയൊരു ഹോൾ ഉണ്ടാവില്ല, അതൊന്നും നമ്മൾ അടച്ച് വെച്ചില്ല. അതങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കിസ്മിസോ ഇനി നമ്മൾ കാഷ്യൂനട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മളെ സ്നാക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം കുക്കായി കൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് കുക്കായിട്ടില്ല. അപ്പം നമ്മളിവിടെ കിസ്മിസ് മാത്രമാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിസ്മിസ് ഇതിൻ്റെ മുകളിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മിക്സിൻ്റെ അകത്ത് നമ്മളെ കിസ്മിസ് മുങ്ങിപ്പോണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ് വരെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 45 മിനിറ്റ് വരെ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ എടുക്കുന്ന പാത്രത്തിൻ്റെയും പിന്നെ ഫ്ലെയിമിൻ്റെയൊക്കെ ഇതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ടൈമിലുള്ള ഡിഫറൻസ് വരിക കേട്ടോ. എനിക്കൊരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ അത്യാവശ്യം കുഴിയൊന്നും ഇല്ലാത്ത പാത്രമാണ്, നല്ല ഫ്രൈ പാൻ പോലെ നല്ല പരന്നിട്ടുള്ള പാത്രത്തിലാണ് നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടി കുറവായിരിക്കും. അപ്പോൾ കട്ടി കുറവാകുമ്പോൾ അത് കുക്ക് ചെയ്തെടുക്കാനുള്ള ടൈമും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈം പറയാത്തത്. 1/2 മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതായോന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 25-30 മിനിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നൈഫൊക്കെ വെച്ചിട്ട് ഒന്ന് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ അതിൽ മുട്ടയൊന്നും അതിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കായി എന്ന് മനസ്സിലാക്കുക. പിന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വരാനും തുടങ്ങും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കുക്ക് ആയോ എന്നുള്ളത് കറക്റ്റ് കുക്കായോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ സ്നാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെയും ഫ്ലെയിമിനും അനുസരിച്ച് ടൈമിലെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കായോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മുകളിലത്തെ ആ ഒരു മുട്ടൻ്റെ ഒരു വെറ്റ്നസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെന്ത് കിട്ടാനൊന്നും ഇല്ല കേട്ടോ, വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും മുകളിലത്തെ ഒരു മുട്ടൻ്റെ ഒരു വെറ്റ്നസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക, അത് നിർബന്ധമുള്ള കാര്യമില്ല. ഞാൻ വെറുതെ കളറൊന്ന് ചേഞ്ച് ആയി കിട്ടാനും ആ ഒരു മുട്ടൻ്റെ വെറ്റ്നസ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ നമ്മൾ സ്നാക്ക് 5 മിനിറ്റ് ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കി ആ ഒരു വെറ്റ്നസ് പോക്കിയെടുത്തതിന് ശേഷം ഞാനത് ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കായ്പോള, പഴങ്കേക്ക് അങ്ങനെ പല രീതിയിലും പലരും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.